നമസ്കാരം വേൾഡ് സ്റ്റൊഡി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ അഗ്നിപർവ്വതത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു അത്ഭുത ദ്വീപിനെ കുറിച്ചാണ് തെക്കൻ പസഫിക് സമുദ്രത്തിൽ ടോങ്കോയ്ക്ക് സമീപമാണ് ഹുങ്ക ടോങ്ക ഹുങ്ക ഹപ്പായ് എന്നീ ദ്വീപുകൾ ഇവയ്ക്ക് നടുവിലെ അഗ്നിപർവ്വതം പൊട്ടി ഒരു ദ്വീപ് ഉയർന്നു വന്നു അഗ്നിപർവ്വത സ്ഫോടനത്തിനുണ്ടായ പുകയും ചാരവും കുമിഞ്ഞുകൂടിയാണ് ഈ ദ്വീപ് ഉണ്ടായതെന്നാണ് കണ്ടെത്തൽ ിസംബറിനും രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിക്കും ഇടയിലായിരുന്നു ഈ സംഭവം അതോടെ നാസ ഈ ദ്വീപിനെ തുടർച്ചയായി നിരീക്ഷിക്കാൻ തുടങ്ങി കുറച്ചു കഴിയുമ്പോൾ മറ്റു ദ്വീപുകളെ പോലെ ഇതും നശിച്ചു നശിച്ചുപോകുമെന്ന് കരുതിയവർക്ക് തെറ്റി ചെടികളും പക്ഷികളും വന്നെത്തി ഈ ദ്വീപിലൊരു ആവാസ വ്യവസ്ഥ തന്നെ ഉണ്ടായി ഈ ദ്വീപ് കടലിൽ നിലനിൽക്കുവാനുള്ള സാധ്യതയുണ്ടെന്നും മുപ്പത് വർഷത്തോളം ഈ ദ്വീപിന് ആയുസ് ഉണ്ടാവുമെന്നാണ് നാസ കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിൽ നാസയുടെ ഗവേഷണ സംഘം ആദ്യമായി ദ്വീപിൽ കാലുകുത്തി കടൽച്ചെടികളും പക്ഷികളെയും അവരവിടെ കണ്ടെത്തി എന്നാൽ അവരുടെ നിരീക്ഷണത്തിൽ ദ്വീപിലെ മണ്ണ് സ്ഫോടനത്തിലുണ്ടായ ചാരമല്ലെന്ന് വ്യക്തമായി ഇളം കറുപ്പ് നിറമുള്ള പശുമയുള്ള മണ്ണായിരുന്നു അത് ഈ മണ്ണിനെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾക്ക് തയ്യാറാവുകയാണ് ഇന്ന് ഗവേഷകർ ശക്തമായ തിരകളിലും മഴയിലും പെട്ട് ഈ ദ്വീപിന്റെ പല ഭാഗങ്ങളും നശിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിനാൽ തങ്ങൾ കരുതിയതിലും മുൻപ് ഈ ദ്വീപ് അപ്രത്യക്ഷമാകുവാനുള്ള സാധ്യതയും ഇവർ തള്ളിക്കളയുന്നില്ല ജി പി എസ് സംവിധാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ച് പുതിയ ദ്വീപിന്റെ ത്രീ ഡി മാപ്പിങ്ങിനായുള്ള ശ്രമത്തിലാണ് ഇന്ന് നാസ പുതിയ ഈ ഭൂവിഭാഗത്തിന്റെ കൂടി ജനനത്തോടെ പഴയ രണ്ട് ദ്വീപുകളുടെയും പേരുകൾ ചേർത്ത് വച്ച് ഹങ്ക എന്ന ഒറ്റ പേരിലാണ് ഇപ്പോൾ ഈ മേഖല അറിയപ്പെടുന്നത് ഇവയ്ക്കിടയിൽ രൂപപ്പെട്ട ഭൂവിഭാഗത്തിന്റെ ഉയരം വർദ്ധിക്കുന്നുണ്ടെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു കടലിലടിയിൽ സംഭവിക്കുന്ന ഏതോ ഒരു പ്രവർത്തനമാകാം ഈ പുതിയ മേഖല ഉയർന്നുവരുവാനും ഇപ്പോൾ ഉയരം കൂടാനും ഇടയാക്കിയതെന്നാണ് കരുതപ്പെടുന്നത് നിർജീവമെങ്കിലും ഹുങ്ക ടോങ്കോ ഹുങ്ക ഹപ്പായ് ദ്വീപുകൾക്കിടയിലെ അഗ്നിപർവ്വതത്തിൽ ചലനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ ചലനങ്ങളുടെ സമ്മർദ്ദത്തിലാകാം പുതിയ കര ഉയർന്നതെന്നും ഗവേഷകർ വിലയിരുത്തുന്നു എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ പഠനത്തിനു ശേഷം മാത്രമേ ഉത്തരം കണ്ടെത്താനാകൂ എന്നാണ് ഗവേഷകർ വ്യക്തമാക്കിയത് ചെടികളും മറ്റും ദ്വീപിൽ എത്തിച്ചേർന്നതോടെ കടൽ പക്ഷികളും ഒരുപാടുണ്ട് ഈ ദ്വീപിൽ നൂറുകണക്കിന് കടൽ പക്ഷികളാണ് ദ്വീപിലെ മണ്ണിൽ കൂടുകൂട്ടിയിരിക്കുന്നതായി ഗവേഷകർ കണ്ടെത്തിയത് കൂടുതലായും സൂറ്റി ടോൺസ് എന്ന വിഭാഗത്തിൽപ്പെട്ട പക്ഷികളാണ് ഒരിന മൂങ്ങയും ദ്വീപിലെ അന്തേവാസികളായി മാറിയിട്ടുണ്ട് ഈ പക്ഷികളുടെ കാഷ്ടത്തിലൂടെയാണ് ദ്വീപിലേക്ക് വ്യത്യസ്തമായ പല സസ്യങ്ങൾ എത്തിച്ചേർന്നതെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷി കാഷ്ടവും മറ്റും സമൃദ്ധമായതോടെ ചെടികൾക്ക് വളരുവാനുള്ള വളവും ലഭിച്ചു തുടങ്ങി പുതിയ കരഭാഗം ഉയർന്നു വന്നതും വേഗത്തിൽ തന്നെ ഇവിടേക്ക് ജീവന്റെ കണികകൾ എത്തിയതും ഗവേഷകരെ അത്ഭുതപ്പെടുത്തുന്നുണ്ടെങ്കിലും ആഹ്ലാദിപ്പിക്കുന്നില്ല കാരണം ഇങ്ങനെ അഗ്നിപർവ്വതങ്ങളുടെ സമ്മർദ്ദം മൂലം ഉയർന്നുവന്ന കരഭാഗങ്ങൾ എത്രനാൾ ഇതേ രൂപത്തിൽ തുടരുമെന്ന് തീർച്ചയില്ല നിലവിൽ കരമേഖലയുടെ ഉയരം കൂടാനിടയാക്കിയ അതേ പ്രവർത്തനങ്ങൾ തന്നെ അവയെ കടലിലേക്ക് വീണ്ടും താഴ്ത്തുവാനും കാരണമായേക്കാം അതുകൊണ്ടുതന്നെ മാസങ്ങളുടെ ആയുസേ ഇത്തരത്തിലുള്ള ദ്വീപുകൾക്ക് പലപ്പോഴും ഉണ്ടാകാറുള്ളൂ എങ്കിലും ഇത്തരമൊരു ദ്വീപിന്റെ ജനനത്തിനും അതിലേക്ക് വേഗത്തിൽ തന്നെ എത്തിയതും സാക്ഷ്യം വഹിക്കാനിടയായതിൽ ഗവേഷകർ സന്തുഷ്ടരാണ് കാരണം ഭൂമിയിലെ ജീവന്റെ ഉത്ഭവം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പഠനത്തിൽ ഇത്തരം ചെറുദ്വീപുകളും അവിടുത്തെ ജീവനുകളും വഹിക്കുന്ന പങ്ക് ചെറുതല്ല കൂടാതെ ഈ ദ്വീപിലേക്കെത്തി ഇതിനകം തന്നെ വിവരങ്ങൾ ശേഖരിക്കുവാനും നാസ സംഘത്തിന് സാധിച്ചിട്ടുണ്ട് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന പഠനം പുതിയ കണ്ടെത്തലുകൾക്ക് സഹായിക്കുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് കടലിന് നടുവിലെ ഈ അത്ഭുത ദ്വീപിനെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ